ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത് മുല്ലശ്ശേരി പറഞ്ഞ സ്ഥലത്തായിരുന്നു, തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പറഞ്ഞ സ്ഥലത്ത്. നമ്മുടെ വീട്ടിനടുത്തൊരു പയ്യൻ, വിഷ്ണു പറഞ്ഞ പയ്യൻ, അവൻ്റെ വെല്ലച്ചൻ്റെ വീട്ടിലാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി തന്നെ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നും നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റി, നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു, നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നലെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ ജംഗ്ഷനിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂടി സംസാരിച്ചു, നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഫാമിലിയാണ് കേട്ടോ, എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അവിടുന്ന് രാവിലെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം. പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ഷട്ടറുള്ള പാലമാണ് കേട്ടോ, ഫുള്ള് ഷട്ടറാണ്. ജീവിതത്തിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഞാൻ വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ജീവിതത്തിൽ വിചാരിക്കാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും ഒരുപാട് ഹാപ്പി, കാരണം കാണാൻ പറ്റാത്ത ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി ഗ്രാമപ്രദേശമാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം. ഏകദേശം കുറച്ചും കൂടി പോയിക്കുന്ന തീരദേശ ഹൈവേ എത്തുണ്ടോ. ഈ സ്കൂളിലെ അധ്യാപകനാണ് കേട്ടോ 2020-21 വർഷത്തെ അധ്യാപക പുരസ്കാരം കിട്ടിയത് സംസ്ഥാന സർക്കാരിൻ്റെ. അപ്പോൾ അധ്യാപകൻ്റെ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് അധ്യാപകൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അഭിനന്ദനങ്ങൾ അർപ്പിച്ചിട്ടുള്ളത്. 2020-21 സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ പി രമേശൻ മാസ്റ്റർക്ക് കേട്ടോ. ഇതാണ് സാറ്. അപ്പോൾ നമ്മൾ ആ സ്കൂൾ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയ സ്കൂളാണ് കേട്ടോ, തിരുമംഗലം ഗവൺമെൻറ് യു പി സ്കൂളിലെ അധ്യാപകനാണ് സാറ്, ശ്രീ പി രമേശ് മാസ്റ്റർ. അപ്പോൾ അങ്ങേർക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ 2020-21 അവാർഡ് കിട്ടിയത് കേട്ടോ. ഇത് നല്ലൊരു അധ്യാപകനുള്ള അവാർഡ്. അപ്പോൾ പോകുന്ന വഴിക്കൊരു ഭവനൊക്കെ ഉണ്ടായിരുന്നു. ഇത് സ്ഥലം, ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറ് പറയുന്ന നാട്ടികാവർ സ്ഥലം കേട്ടോ. നമ്മുടെ തൃപ്രയാറിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഭവനെ കണ്ടതാണ്, വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ്. നമ്മൾ ഇനി തിരിച്ച് ബാക്കിലേക്ക് പോകണം, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇനി നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് തൃപ്രയാറിന്ന് കഴിക്കാൻ കേട്ടോ. വിചാരിച്ചു പ്ലാനിങ് ഒരു ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മൾ തൃപ്രയാറ് വന്ന് കയറി. തൃപ്രയാറ് വന്ന് കയറിയിട്ട് അവിടുന്ന് നാഷണൽ ഹൈവേ ആണ് അതിൽ. അപ്പോൾ ഞാൻ തൃപ്രയാറ് കഴിഞ്ഞു കേട്ടോ. തൃപ്രയാറ് ആ ഭാഗത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ സമയം ഏകദേശം ഒരു 1.5-2 മണി ആവാനായി. അപ്പോൾ തൃപ്രയാറ് കഴിഞ്ഞിട്ട് നടക്കുക കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്തെ തൃപ്രയാറ് ഉണ്ടാവാം. അതങ്ങോട്ടേക്കൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നല്ല മഴയായിരുന്നു. നമ്മൾ അങ്ങോട്ട് കയറി ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതിപ്പോൾ നടക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളു, കുറച്ചും കൂടി നല്ല. നമുക്കിന്ന് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, അങ്ങനെ നടക്കുക. പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ നമ്മളങ്ങനെ തിരിഞ്ഞാനം പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മഴയാണ്. വരുന്ന വഴിക്ക് ചെറിയ ചെറിയ മഴകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കാതെ നടന്ന് നടന്ന് ഒരു ഏകദേശം ഒരു തിരിഞ്ഞാനം പറഞ്ഞ സ്ഥലത്ത് ഏകദേശം നമ്മളൊരു 25 കിലോമീറ്ററോളം ആയിട്ടോ. ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ഇപ്പം സമയമായിട്ടില്ല, സമയം ആകെ 4:45. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ദൂരം കൂടി നടക്കാമെന്നുള്ള ബേസിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ നല്ല മഴയാണ്, മഴയായത് കൊണ്ട് തന്നെ നമുക്കിനി നടക്കാൻ എത്രത്തോളം പറ്റുന്നറിയില്ല. ഇതുവരെ സ്റ്റേയും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പമ്പുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോറൂമുകളിലോ പോയിട്ട് തെണ്ടടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് നോക്കട്ടെ. എന്തായാലും തെണ്ടടിക്കാൻ പറ്റുമില്ലേ അറിയില്ല നോക്കാം. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 ആയിട്ടുള്ളൂ, നല്ല ഇരുട്ടായിട്ടുണ്ട്. നമുക്ക് സ്റ്റേ ഇപ്പോൾ ഏത് ഇട്ടാണെന്ന് റെഡിയാക്കും. നമ്മൾ വരുന്ന വഴിക്ക് ഒരു പള്ളിയിൽ ആംബുലൻസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനെ കണ്ടപ്പോഴാണ് ഞാൻ റൂമിൻ്റെ കാര്യം ചോദിച്ചത്, സ്റ്റേ അടിക്കാൻ ടെൻ്റടിക്കാൻ വല്ല ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആളെ നമുക്കൊരു വീട് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നുട്ടോ. വീട് മീൻസ് അവിടെ ആൾക്കാരൊക്കെ ഉള്ളതാണ്, അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ആ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. എന്തായാലും അവിടെ എത്തിയിട്ട് ആ ചേട്ടൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്ന പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ അങ്ങനെ നടന്ന് SN പുരം എത്തി. സമയം ഏകദേശം 7:45 ആയിട്ടുണ്ട് കേട്ടോ.
ഇന്ന് സ്റ്റേ കിട്ടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇവിടെ നിന്നൊരു അര കിലോമീറ്റർ തികച്ചില്ല. അപ്പോൾ നമ്മൾ എസ് എൻ പുരം നമ്മൾ സ്റ്റേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നാല് പയ്യന്മാരെ വൈകിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞേ, കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു ഹായ് പറഞ്ഞേ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ എസ് എൻ പുരം പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേയിലേക്ക് ഒരു അര കിലോമീറ്റർ കൂടി ഉള്ളൂ. അപ്പോൾ വൈകിട്ട് കണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം. അപ്പോൾ എസ് എൻ പുരം പറഞ്ഞ സ്ഥലത്ത് വെച്ച് നമുക്കൊരു റൂമും കാര്യങ്ങളൊക്കെ റെഡി ആക്കി തന്നിട്ടുണ്ട് ചേട്ടന്മാർ. അവിടെ ഉണ്ട് ചേട്ടന്മാർ. ഒരു ഹായ് പറഞ്ഞ എന്തായാലും ചേട്ടനുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളിപ്പോൾ നടന്നിരുന്നു റൂം റെഡി ആവാൻ വേണ്ടി നമ്മൾ അന്വേഷിച്ച് നടക്കായിരുന്നു. ആ ഒരു വീടിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. അതിലുള്ള ആൾക്കാരാട്ടോ. എന്തായാലും എന്നെ ഒരുപാട് സന്തോഷം റൂമും കാര്യങ്ങളൊക്കെ റെഡി ആക്കി തന്നതിന്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ കണ്ടതാണ് ഫുഡ്. ഏട്ടന്മാർ റെഡി ആക്കുന്നതാണ് ഈ ഫുഡ്. അപ്പോൾ ഒരുപാട് ഹാപ്പി. അപ്പോൾ അതിന് ഫുഡ് കഴിക്കട്ടെ. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.